ഞാൻ ജസ്റ്റ് അവിടെ പോയി നിന്നേണ കേട്ടോ. എന്റെ ദേഹത്ത് കയറി പിടിച്ചു മാറി. വെറും ഒരു മനുഷ്യത്വം ഇല്ലാത്ത സ്വഭാവം. ഞാന് കൊറേ നാളായി ഇതുപോലെ കഴിഞ്ഞിട്ട് സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ. ഓ ഹലോ ഫ്രണ്ട്സ്, ചിക്കൻ്റെ മണ്ടേ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം, നമസ്കാരം. ഞാനിപ്പോ നിൽക്കുന്നത് ലിത്വാനിയയിലെ കൗനാസ് എന്ന് പറയുന്ന ഒരു നഗരത്തിലാണ്. ഇവിടെ ഒരു മലയാളിയായിട്ടുള്ള റിൻഷാദ് ഉണ്ട്. റിൻഷാദ് ആണ് എന്നെ കുറച്ച് ദിവസമായിട്ട് ഹോസ്റ്റ് ചെയ്തത്. നമ്മൾ പണ്ട് മണാലി വെച്ച് കണ്ടേണ് കഴിഞ്ഞ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടാണല്ലോ. അപ്പൊ ഇതിനെ കുറിച്ചൊന്നും കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ഇന്ന് ഞാന് അവസാനം ലിത്വാനിയ വിടവാണ് ഞാൻ പോകുന്നത്. നേരെ റഷ്യയിലോട്ടാണ് പക്ഷെ ഞാൻ പോകുന്നത്. ലാറ്റ്വിയ പോയിട്ട് ലാറ്റ്വിയയിൽ അവൻ ഡ്രോപ്പ് ചെയ്ത് തരും. ലാറ്റ്വിയ പിന്നെ ഹിച്ചേക്ക് ചെയ്ത് എസ്തോണിയ പോയിട്ട് എസ്തോണിയെന്ന് ഞാൻ റഷ്യ പോവാണ്. നമ്മുടെ സോവിയറ്റ് യൂണിയൻ, പഴയ സോവിയറ്റ് യൂണിയനിന്റെ പ്രധാന കേന്ദ്രമായിട്ടുള്ള റഷ്യ എന്ന് പറയുന്ന കറന്റ്ലി റഷ്യ, അവിടെയോട്ടാണ് ഞാനിപ്പോൾ പോകാൻ വേണ്ടി പോകുന്നത്. നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പ് എന്ന് പറയുമ്പോൾ ഒരു 10-22 ആ ഒരു സെൽഷ്യസ് ആണ്. നല്ല കുളിര് പോകുന്നു. സമയം 12 മണിയായി. ഇനി അവിടെ ഒരു 200 കിലോമീറ്റർ നമ്മുടെ റിൻഷാദ് കാറിൽ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അത് ഇനി ഹിച്ചേക്കിങ് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. ഇന്നലെ കുറച്ച് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ചുകൂടെ സാധനം വാങ്ങിച്ച് ഫുള്ളായി. പിന്നെ റിൻഷാദിന്റെ അടിപൊളി ചിക്കൻ ബിരിയാണി അതും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെയാണ് കേട്ടോ വഴിയിൽ നിന്ന് കഴിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കുന്നു. നമ്മുടെ റിൻഷാദിന്റെ കൂടെ തന്നെ റിൻഷാദിന്റെ വേറൊരു മറ്റൊരു പ്രോഗ്രാം ഉണ്ട്. ബ്രോ ഹായ്. ഇവിടെ നമ്മൾ ഗ്യാസ് അടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ വണ്ടിയിൽ. ഗ്യാസിന്റെ വില ഇവിടെ എത്രയാ? 0.60 സെൻസ് ആണ്. 60 സെൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു 55 രൂപ. 55 രൂപയാണ് ഒരു ലിറ്റർ ഗ്യാസിന് വരുന്നത്. ഇത് ഇറാനിലാണെങ്കിൽ 1 രൂപ ഇല്ല, അറിയാമോ? ഇറാനില് 1 ലിറ്റർ ഗ്യാസിന് 1 രൂപ പോലും ഇല്ല, 50 പൈസ പോലും ഇല്ല. അത്രയ്ക്ക് ചീപ്പാണ് കേട്ടോ ഇറാനില്. കാരണം ഗ്യാസൊക്കെ അവിടെ ഉണ്ട്. 50 പൈസ പോലും ഇല്ല കേട്ടോ, കണക്ക് കൂട്ടിയപ്പം 50 പൈസ പോലും ഇറാനിൽ 1 ലിറ്റർ ഗ്യാസിനില്ല. അവിടുത്തെ 1 ലിറ്റർ പെട്രോളിന്റെ വില എന്ന് പറയുമ്പോൾ 3 ഇന്ത്യൻ രൂപയൊക്കെ ഉള്ളൂ. വഴി ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള ചെറിയ ഗ്രാമങ്ങളൊക്കെ പാസ് ചെയ്താണ് കേട്ടോ നമ്മൾ പോകുന്നത്. നല്ല മനോഹരമായിട്ടുള്ള ഒരു ചർച്ചാണ്. കൊള്ളാം കേട്ടോ, നല്ല രസമുള്ള ഒരു ചർച്ച്. നിങ്ങൾ ഈ ചർച്ചൊക്കെ കണ്ട് ബോറടിച്ചു എന്ന് എനിക്ക് തന്നെ തോന്നുന്നു. ഇതാ ഒരു ചെറിയൊരു വില്ലേജാണ്. നമ്മളങ്ങനെ നമ്മുടെ അവസാനത്തെ നമ്മുടെ ലിത്വാനിയൻ വില്ലേജും കടന്ന് നമ്മൾ പോവാണ് സർസായി എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ് കേട്ടോ. സർസായി എന്ന് പറയുന്ന ഒരിടമാണ്. ആ ശരി തന്നെ, ഇവിടുത്തെ ഉള്ള ആളുകൾക്ക് അങ്ങനെ ഇവിടെ ഉള്ള ആളുകൾ നേരത്തെ ബ്രോ നിരീക്ഷിച്ചപ്പോൾ ബ്രോ ആണ് കേട്ടോ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത്. ഇപ്പോൾ കുറച്ച് റഷ്യൻ ഇൻഫ്ലുവൻസ് കാണാൻ കഴിയും. നമ്മൾ ബെലാറസിലും അല്ലെങ്കിൽ ഉക്രൈനിലൊക്കെ പോയാൽ ഭയങ്കര റഷ്യൻ ഇൻഫ്ലുവൻസ് ആണ് അവരുടെ ലാംഗ്വേജ്. ഓ അടിപൊളി കേട്ടോ, അടിപൊളി മനോഹരമായിട്ടുള്ള ഒരു പള്ളിയാണ് കേട്ടോ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതുപോലുള്ള ഒറ്റ റോഡ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒറ്റ റോഡ്, ഈവൻ 4 വഴിപ്പാത പോലും അല്ല, 2 വഴിപ്പാതയാണ് കേട്ടോ നമ്മളിപ്പോ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് നേരെ പോയി എത്തി അവസാനിക്കുന്നത് നമ്മുടെ സെന്റ് പീറ്റേഴ്സ്ബർഗിലാണ്. അതായത് ഇത് നേരെ പോയിട്ട് നമ്മുടെ ലാറ്റ്വിയയും കടന്ന് നേരെ സെന്റ് പീറ്റേഴ്സ്ബർഗ് പോകുന്ന റോഡാണ്. ഞാൻ മിക്കവാറും മോസ്കോയിലായിട്ടായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ സെന്റ് പീറ്റേഴ്സ്ബർഗിലായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് അറിയില്ല കേട്ടോ ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് കറക്റ്റ്. എന്തായാലും റഷ്യയിൽ കയറിയിട്ട് വേണം അതിനെ കുറിച്ച് ആലോചിക്കാനായിട്ട്. നമ്മുടെ ബോർഡർ എത്താറായി. ഞാൻ നിങ്ങൾക്ക് ബോർഡർ കാണിച്ചു തരാം. നമ്മളത് ലാറ്റ്വിയയിലോട്ട് എൻ്റർ ചെയ്യുന്നതിന്റെ ബോർഡർ കാണിച്ചു തരാം. ഈ കാണുന്നതാണ് ബോർഡർ. നമ്മളെ ഈ കാണുന്നത് നമ്മുടെ എമിഗ്രേഷൻ ഓഫീസും നമ്മുടെ ട്രക്കിനൊക്കെ ഉള്ള പെർമിറ്റും സംഭവങ്ങളൊക്കെ എടുക്കുന്ന ഒരു സ്ഥലമൊക്കെയാണ്. അങ്ങനെ ഫൈനലി നമ്മൾ ലാറ്റ്വിയയിലോട്ട് കയറിയിട്ടുണ്ട്. ഇതാ ലാറ്റ്വിയയുടെ കൊടി കണ്ടില്ലേ, വെള്ള വെള്ളയ്ക്കിപ്പുറവും അപ്പുറമായിട്ട് കാപ്പിപ്പൊടി കളറ്, അതാണ് നമ്മുടെ ഈ പതാകയുടെ ഒരു കളർ എന്ന് വേണമെങ്കിൽ പറയാനായിട്ട്. വെൽക്കം ടു ലാറ്റ്വിയ. ഉറങ്ങി കിടക്കുകയാണ് കേട്ടോ. നമ്മൾ ഷോർട്ട് കട്ട് അടിച്ച് ഏതോ ഗ്രാമത്തിലൂടെ ഒക്കെ പോവാണ്. ഇവിടെ കുതിരയൊക്കെ ആണല്ലോ. ഏതൊരു ചെറിയൊരു ഗ്രാമപ്രദേശമാണ് കേട്ടോ നമ്മളിപ്പോ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഗ്രാമപ്രദേശമല്ല, നമ്മൾ നഗരത്തിൽ പോകുന്നതിന് മുമ്പ് നമ്മുടെ ദൗഗബ്ലിപ്സ് എന്ന് പറയുന്നത് ദൗഗബ്ലിപ്സ് ആ ഒരു ടൗണിന്റെ അടുത്തുള്ള ചെറിയ ഗ്രാമപ്രദേശങ്ങളാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ പഴയത് ജയിലാണ് കേട്ടോ. അതോ നമ്മുടെ ജയിലാണ് കേട്ടോ ആ കാണുന്നത്, പഴയ ജയിലാണ്. അതിന്റെ തൊട്ടടുത്തായിട്ട് നമ്മുടെ ട്രെയിൻ ലൈനൊക്കെയാണ് നമ്മൾ പാസ് ചെയ്ത് പോകുന്നത്. പഴയൊരു കറക്റ്റ് ഒരു പഴയൊരു സോവിയറ്റ് നഗരമൊക്കെ പോലെ തോന്നുന്നുണ്ട്. സ്പെഷ്യലി ഇവിടുത്തെ പള്ളികൾ കണ്ടോ, ആ കാണുന്നത് നമ്മുടെ ഒരു ഓർത്തഡോക്സ് പള്ളിയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അതിന്റെ തൊട്ടിപ്പുറത്ത് വേറെ മറ്റൊരു പള്ളിയാണ് കേട്ടോ നമുക്ക് കാണാനായിട്ട് കാണിക്കാൻ സാധിക്കുന്നത്. നല്ല രസമുണ്ട്.
നഗരമധ്യത്തിൽ തന്നെ നല്ല മനോഹരമായിട്ടുള്ള ട്രാം ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല സമയം, എനിക്ക് ഇറങ്ങേണ്ടത് 2 കിലോമീറ്റർ അത്രേ. അതിനു മുമ്പ് പെട്രോൾ തീർന്ന് നമ്മള് വണ്ടി വഴിയിലായി. ഇനി ഇവിടെ എങ്ങനെ ലിഫ്റ്റ് അടിച്ച് പോവോ എന്താ കേട്ടോ. ജസ്റ്റ് 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ആരെങ്കിലും ഇവിടെ വണ്ടി നിർത്തോന്നോ പെട്രോൾ പോയി വാങ്ങാനായിട്ട്. നല്ലവനായിട്ടുള്ള ഒരു ചേട്ടൻ വാട്ട് ഹാപ്പൻഡ് ചോദിച്ചു. നമ്മള് വിചാരിച്ചു പുള്ളിക്കാരെ രക്ഷിക്കുമെന്ന്. പുള്ളിക്കാരൻ നേരെ അങ്ങ് പോവാണല്ലോ. പുള്ളിക്കാരൻ പോയേട്ടോ. നമ്മള് വിചാരിച്ചു അല്ല, അതോ പുള്ളിക്കാരൻ വളഞ്ഞു വരുമെന്ന് കേട്ടോ. എനിക്കറിഞ്ഞൂടാ. നമ്മള് വിചാരിച്ചു പുള്ളിക്കാരെ ഇപ്പൊ രക്ഷപ്പെടുത്തുന്നു. വാട്ട് ഹാപ്പൻ. തിരിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു. നീ ഇതിന് അങ്ങോട്ട് പോകുന്നു. അങ്ങോട്ട് ആരാന്തോ ഒരാൾ നമുക്ക് വേണ്ടി വണ്ടി നിർത്തി. ഓ, അങ്ങനെ നമ്മുടെ രക്ഷകനായിട്ട് ആ വണ്ടി നമുക്ക് പെട്രോളും കൊണ്ട് വരുവാണ് കേട്ടോ. എന്റെ മോനെ, പുള്ളി പാങ് കേട്ടോ. അങ്ങനെ ഞാന് ദാണ്ട ബാഗ് എടുത്തു. നമ്മളിനി ഇവിടെ പറയാൻ വേണ്ടി പോവാണ്. ടാറ്റാടാ, കാണാം, പാക്കലാം. വന്നതിൽ സന്തോഷം. തീർച്ചയായിട്ടും കാണാം ബ്രോ. താങ്ക്സ് കേട്ടോ എല്ലാത്തിനും. താങ്ക്സ് രാമത്തെ. അങ്ങനെ നമ്മള് പോവാണ്. ഇനി അവര് തിരിച്ച് എനിക്ക് വേണ്ടി എത്ര കിലോമീറ്റർ, 200 കിലോമീറ്റർ സഞ്ചരിച്ചല്ലേ. 200 അടുപ്പിച്ച് സഞ്ചരിച്ചു. അപ്പൊ ഇനി ഞാൻ എന്റെ ലിഫ്റ്റ് അടി തുടങ്ങാൻ വേണ്ടി പോവാണ്. ആരെങ്കിലും നിർത്തോ നോക്കട്ടെ. 4:31 ആയി ഞാൻ ലിഫ്റ്റ് അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. എത്ര മണിക്ക് ലിഫ്റ്റ് കിട്ടോ നോക്കട്ടെ. ഹലോ, യെസ്, താങ്ക് യു സോ മച്ച്. യു ഗോയിങ് ദരീഷ് കു? No. No English, okay. No. Okay, okay. ഇംഗ്ലീഷ് അറിഞ്ഞൂടാത്ത ഒരു ദമ്പതികളാണ് എനിക്ക് ലിഫ്റ്റ് തന്നത്. അവർ വിചാരിച്ചു അവർ ആദ്യം എൻ്റെ അടുത്ത് ലാറ്റ്വിയിലാണ് സംസാരിച്ചു തുടങ്ങി. ഞാൻ എപ്പോഴും ലിഫ്റ്റ് അടിക്കാൻ വേണ്ടി ഇങ്ങനെ നിർത്താൻ വേണ്ടി സ്ഥലമല്ലേ, അപ്പൊ ഇതിന്റെ തുടങ്ങുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് നിൽക്കും. അപ്പൊ എനിക്ക് ഈസി ആയിട്ട് ലിഫ്റ്റ് അടിക്കാൻ പറ്റും. അവർക്ക് വേണമെങ്കിൽ അവിടെ നിർത്തുകയും ചെയ്യാം. അതാണ് എന്റെ ഒരു പരിപാടി. ഹലോ, പയ്യന്മാരായിരുന്നു കേട്ടോ. പയ്യന്മാരൊക്കെ ലിഫ്റ്റ് അടിക്കാൻ, ലിഫ്റ്റ് കിട്ടാനുള്ള ചാൻസ് ഉള്ളു. അല്ലാത്ത ആളുകളൊക്കെ ലിഫ്റ്റ് നിർത്താൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ ഉറങ്ങിക്കിടക്കുമായിരുന്നു കേട്ടോ. എനിക്കൊരു വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടി. അങ്ങനെ ഞാൻ ഇതിന്റെ ഇടയില് ആപ്പിളൊക്കെ കഴിച്ചു. പുള്ളിക്കാരന് ഒരു ആപ്പിളൊക്കെ കൊടുത്തു. ഇവര് മോട്ടോ ക്രോസ് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. മോട്ടോ ക്രോസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മാത്രം 80 കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഞാനിവിടെ ഇറങ്ങുവാണ്. നല്ലൊരു സിറ്റി കേട്ടോ. നല്ല മനോഹരമായിട്ടുള്ള ഒരു പഴയ സിറ്റി. ലാറ്റ്വിയയിലെ ചാമ്പ്യൻ ആണ് കേട്ടോ ഇവൻ. ലാറ്റ്വിയയുടെ മോട്ടോ ക്രോസിന്റെ ചാമ്പ്യൻ ആണ് ഇരിക്കുന്നത്. കണ്ടില്ലേ, കൺഗ്രാചുലേഷൻ. നമ്മുടെ മാനമൊക്കെ ഇരുട്ടിയിരിക്കുവാണല്ലോ. നമ്മൾ തന്നെ മോസ്കോയിലോട്ട് പോകാനുള്ള ഒരു വഴിയിലാണ് വന്നത്. മോസ്കാവ RUS റഷ്യ 671 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരെ ഇവിടെ എവിടെയെങ്കിലും നിർത്തി തരും. ഞാൻ ലിഫ്റ്റ് അടിച്ച് പോകാനാണ് കേട്ടോ. അതാണ്ട് ഇവിടെ ഒരു പാർക്കിങ്ങിലോട്ട് സ്പേസ് ഇവിടെ ഉണ്ട്. ബസ് പുള്ളിക്കാരെ ഇവിടെയാണ് കേട്ടോ നിർത്തി തന്നത്. ഇതുപോലത്തെ ഉള്ള ഒരു ബസ് സ്റ്റോപ്പ് ഇവിടെ ഉണ്ട്. ഇവിടെ നിന്ന് ഞാൻ മോസ്കോയ്ക്ക് ബോർഡറിലോട്ട് 10-50 കിലോമീറ്റർ ഉണ്ട്. താങ്ക് യു സോ മച്ച്. സ്പാസിബ, ബൈ, ടേക്ക് കെയർ, കം ടു ഇന്ത്യ. ഓക്കെ, ഇവിടെ ഉള്ള ആളുകളെല്ലാം റഷ്യൻ സംസാരിക്കും കേട്ടോ. റഷ്യൻ ഭാഷ സംസാരിക്കുന്ന ആൾക്കാരാണ്. അടിപൊളി പണി കിട്ടി. നല്ലതുപോലെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ആരും വണ്ടി നിർത്തുന്നില്ല. കുറേ നേരമായിട്ടുണ്ട്. ട്രക്കൊക്കെ കുറേ പോകുന്നുണ്ട്. കുറേ അല്ല, എന്നാലും കുറച്ച് പോകുന്നുണ്ട്. പക്ഷെ എന്നാലും ഈ ട്രക്കൊന്നും വണ്ടി നിർത്തി തരുന്നില്ല. അതാ ഒരു ട്രക്ക് വരുന്നു ലിഫ്റ്റ് വയ്ക്കാം. ഹലോ. അങ്ങനെ 2.5 മണിക്കൂർ നിന്ന് എനിക്ക് ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. പുള്ളിക്കാരൻ റഷ്യക്കാരനാണ് കേട്ടോ. അതുകൊണ്ട് പോകുന്ന എല്ലാം കൃഷിയിടകളുടെ ഇടയിൽ കൂടെയാണ്. ഫുള്ള് കൃഷിയിടകളാണ് കേട്ടോ. മനോഹരമായിട്ടുള്ള നെൽപ്പാടമല്ല, ചോളകളും സംഭവങ്ങളൊക്കെയാണ് കൂടുതലും. അല്ല, അത്യാവശ്യം വലുത് ആദ്യമായിട്ടാണ്. തണ്ടെ അവിടെ ഒരു ഓപ്പണിംഗ് ഇതുണ്ട്. ഇവിടെ സീറ്റ് കേട്ടില്ലേ, നല്ല രസമുണ്ട് കേട്ടോ. നല്ല വലിയ
ഇത് കുറെ നാളത്തെ ശേഷമാണ്. വാട്ട് ഈസ് യുവർ നെയിം? യുവർ നെയിം സർഗേ. മാഹീൻ, മാഹീൻ, നൈസ് ടു മീറ്റ് യു. ആ കേട്ടോ, പുള്ളിക്കാരെ മാത്രമേ നടത്തിയുള്ളൂ, ഒരു വണ്ടി നടത്താത്തതുകൊണ്ട് ഞാനിങ്ങനെ കൂപ്പ് കൈയൊക്കെ കാണിച്ച് അപേക്ഷിച്ചു കേട്ടോ. ബസ്സും വരുന്നില്ല, ഈ ബസ്സിലെങ്കിലും കയറിപ്പോയില്ല, 2.5 മണിക്കൂറായിട്ട് ഞാൻ നിൽക്കുമായിരുന്നു. യൂറോപ്പിൽ ഖട്ടറുണ്ടോ എന്നുള്ളവർക്കുള്ള ചോദ്യമാണ് കേട്ടോ. നമ്മുടെ യൂറോപ്പിലും ഖട്ടറുണ്ട്, പക്ഷെ ഇവിടെ എല്ലാം ഖട്ടറും അവര് അത്യാവശ്യം എന്താ പറയാ, സിമെന്റ് തേച്ചല്ല ടാറ് തേച്ച് പൂശിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പോലെ മീൻ കൃഷിക്ക് വേണ്ടി ഇങ്ങനെ കുഴിയായിട്ട് ഇട്ടയ്ക്കൂല എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മള് ബോർഡർ ഇനി ഒരു 7 കിലോമീറ്ററേ ഉള്ളൂ. പുള്ളിക്കാരൻ തന്നെ കുറച്ച് പേപ്പറൊക്കെ കൊണ്ട് ഒരു രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോലീസ് പോയിന്റിലോട്ട് പോവുകയാണ് കേട്ടോ. അതൊരു പോയിന്റാണ്, ഇവിടെ നമ്മൾ പോയിട്ട് രജിസ്റ്റർ ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് എന്നിട്ട് ബോർഡറിലോട്ട് കയറാൻ പറ്റൂ. ബോർഡർ ഇവിടെ നിന്ന് 7 കിലോമീറ്ററോളം ഇനിയുണ്ട്. നമ്മുടെ ബോർഡർ എന്ന് പറയുമ്പോൾ നമ്മുടെ യൂറോപ്പും നമ്മുടെ പിന്നെ റഷ്യയും കൂടെയുള്ള ബോർഡറാണ്, അതായത് നമ്മുടെ ലാറ്റ്വിയയും റഷ്യയും കൂടെയുള്ള ബോർഡറാണ്. പുള്ളിക്കാരൻ വരുന്നത് നെതർലാൻഡ്സിൽ നിന്നാണ്, നെതർലാൻഡിൽ നിന്ന് ജർമ്മനി, ജർമ്മനിയിൽ നിന്ന് പോളണ്ട്, പോളണ്ടിൽ നിന്ന് ലിത്വാനിയ, ലിത്വാനിയിൽ നിന്ന് ലാറ്റ്വിയ, ലാറ്റ്വിയിൽ നിന്ന് റഷ്യ, റഷ്യയിൽ നിന്ന് പോകുന്നത് കസാഖിസ്ഥാൻ, കസാഖിസ്ഥാനിൽ നിന്ന് കിർഗിസ്ഥാൻ. ഇത്രയും രാഷ്ട്രങ്ങൾ ചുറ്റിയാണ് കേട്ടോ പുള്ളിക്കാരെ യാത്ര ചെയ്യുന്നത്. ലോഡ് ഇറക്കാൻ വേണ്ടി പോവാണ്, എന്താണെന്ന് എനിക്കും ഒരു പിടിയില്ല. ധാരാളം വണ്ടി ഇങ്ങനെ ലൈനില് ക്യൂ ആയിട്ട് കിടക്കുവാണ്. അയ്യോ, ഫുള്ള് ഇതെത്ര പറഞ്ഞ, നമ്മുടെ വണ്ടി ഓവർടേക്ക് ചെയ്ത് പോവാണല്ലോ, കുഴപ്പമില്ലേ. ഇവിടെ കൊറേ വണ്ടി ഇങ്ങനെ കിടക്കുവാണ്, ആൾക്കാരെല്ലാം നമ്മളെ വണ്ടിയിൽ നോക്കുവാണ്, നമ്മൾ മാത്രം ഇങ്ങനെ ഓവർടേക്ക് ചെയ്ത് പോകുന്നുണ്ട്. എന്താണോ, താങ്ക് യു. ഈ കാണുന്ന വണ്ടിയിലാണ് ഏട്ടാ ഞാൻ വന്നത്. ഇവിടെ കുറേ ആളുകളുണ്ട്. ഇത് ആക്ച്വലി നമ്മൾ വണ്ടിയിൽ വേണം ഈ ബോർഡർ ക്രോസ് ചെയ്യാൻ വേണ്ടി, നമുക്ക് അറിഞ്ഞൂടെ എങ്ങനെയാണെന്ന്. എന്നാലും നോക്കാം, ഇവിടെ കുറേ ബസ്സുകൾ. എന്താണ്, ഞാൻ ആക്ച്വലി ഗൂഗിൾ റിവ്യൂല് കണ്ടതാണ്, ഫുൾ ഇതുപോലെ ലൈന് ക്യൂ ആണെന്നൊക്കെ പറഞ്ഞ് ഞാൻ പോകുമ്പോൾ അറിഞ്ഞൂടെ. ആദ്യം നമ്മുടെ റഷ്യൻ സൈഡാണ്, അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇത് വരുന്നത്. ഇതെല്ലാം എനിക്കൊന്ന് രാവിലോട്ട് കിടക്കുന്ന ബസ്സൊക്കെ ആയിരിക്കാം ചിലപ്പോൾ. ഇവിടെ ഒരു പിടിയില്ലല്ലോ, ഇതുപോലെ കുറേ ആൾക്കാരിങ്ങനെ റോഡിൽ നിൽപ്പുണ്ട്. എനിക്ക് ഒന്ന് മിക്കവാറും നടന്നു പോകാൻ പറ്റില്ല, പിന്നെ കാറിലും എല്ലാം പോവേണ്ടി വരും. ഇതിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഫർദർ മൂവ്മെന്റ് ഈസ് അലൗഡ് ആഫ്റ്റർ ക്ലീനിങ് രജിസ്ട്രേഷൻ പ്ലേറ്റ്സ് ഓഫ് ദ വെഹിക്കിൾ. നമ്മൾ പോകുമ്പോൾ ബാക്കി രജിസ്ട്രേഷൻ പ്ലേറ്റ് എല്ലാം നല്ലപോലെ കഴുകി വൃത്തിയാക്കണം. എനിക്കൊന്ന് അവർ സ്കാനറിലാക്കാൻ തന്നെ. ഇവിടെ കുറേ പേര് നിൽപ്പുണ്ട്, ഇവർ ബൈ റോഡ് പോകുന്നവരാണോ എനിക്കറിയില്ല. അമ്മൂമ്മയൊക്കെ ഇവിടെ കിടപ്പുണ്ട്, അറിയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു നമുക്ക് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി അവസ്ഥയാണെന്ന് തോന്നുന്നു. ഇവിടെ എൻ്റെ പുറകിൽ കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ ബോർഡർ ഓഫീസിൽ തന്നെ ആ ഒരു ഭാഗത്തായിട്ട് പോയി ചോദിച്ചു, അപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ വെയിറ്റ് ചെയ്യണം, റഷ്യൻ അതോറിറ്റീസ് അവിടെ നിന്ന് ഇൻഫോം ചെയ്യുമ്പോൾ നമുക്ക് പാസ് ചെയ്ത് പോകാമെന്നാണ് കേട്ടോ പറഞ്ഞത്. ആഫ്റ്റർ കസ്റ്റംസ് യു ഗോ ടു മോസ്കോ ഓൺ ബൈ ഹിച്ച് ഹൈക്കിംഗ്, ബൈ ടേക്കിംഗ് ഓട്ടോ സ്റ്റോപ്പ്. ഓട്ടോ സ്റ്റോപ്പ് എന്നാണ് കേട്ടോ ഇവരുടെ ഹിച്ച് ഹൈക്കിങ്ങിനെ പറയുന്നത്. ഇവര് മൾഡോവക്കാരാണ്, ഇവരെന്തിനു പോകുന്നതെന്ന് എനിക്ക് പറഞ്ഞുകൂടാ. ഞാൻ ലൈൻ്റെ ഫ്രണ്ടിൽ പോയതാണ് കേട്ടോ. ഇവർ എന്റെ ദേഹത്തൊക്കെ കയറി പിടിച്ചു. ഞാൻ ജസ്റ്റ് അവിടെ പോയി നിന്നേണ കേട്ടോ, എന്റെ ദേഹത്ത് കയറി പിടിച്ചു ഇവര്. വെറും ഒരു മനുഷ്യത്വം ഇല്ലാത്ത സ്വഭാവം കേട്ടോ. ഞാന് കുറേ നാളായി ഇതുപോലെ കഴിഞ്ഞിട്ട് തന്നെ ഒരു ജസ്റ്റ് ഒരു മനുഷ്യത്വം ഇല്ലാത്ത സ്വഭാവം. ഒരു കുറേ പേര് മൾഡോവ എന്ന് ജോലിക്ക് വേണ്ടി വന്നാണ്. മൾഡോവ എന്ന് ആക്ച്വലി മൾഡോവ എന്ന് യുക്രൈനിലോട്ട് അവർക്ക് പോകാൻ പറ്റില്ലല്ലോ. അവർ റഷ്യയിൽ നിന്ന് ജോലി, റഷ്യയിൽ ജോലി ചെയ്യുന്ന കുറേ അല്ലേ, അല്ലെങ്കിൽ റഷ്യയിൽ താമസിക്കുന്ന കുറേ മൾഡോവക്കാരാണ്. അപ്പോൾ ഇവർക്ക് യുക്രൈനിൽ വാർ നടക്കുന്നതുകൊണ്ട് യുക്രൈനിൽ നിന്ന് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ ബോർഡർ ഫുള്ള് ക്രോസ് ചെയ്ത് വരുന്നത്. വെറും മോശമായിട്ടുള്ള ആൾക്കാർ കേട്ടോ. ഇതാ കണ്ടില്ലേ, എന്നിട്ട് ഇരുന്ന് ചിരിക്കുന്ന കണ്ടില്ലേ, ഫുള്ള് മണിക്കൂറോളം നിന്നു. സമയം 10:30 ആയി, 10:30 ക്കാണ് ഞാൻ കയറാൻ വേണ്ടി പോയത്. നേരത്തെ ആക്ച്വലി ഞാൻ ഫ്രണ്ടിൽ നിൽക്കുന്ന ഞാനായിരുന്നു, എന്നിട്ട് അവന്മാർ എന്നെ തള്ളി തള്ളി മാറ്റി. ഇവിടുത്തെ കുറച്ച് മൾഡോവക്കാരാണെന്ന് തോന്നുന്നു. അങ്ങനെ പിന്നീട് പോലീസ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഓക്കെ ഇവർ നീ മാറിയില്ലേ, അത് കഴിഞ്ഞിട്ട് നിനക്ക് പോകാന്ന് പറഞ്ഞു. പിന്നെ 10:30 ആയി, അടുത്ത എന്നെ ഞാൻ ഉടനെയാക്കി. അങ്ങനെയായിരുന്നു കേട്ടോ സംഭവം. അപ്പം ഞാൻ ഇനി റഷ്യ എമിഗ്രേഷനാണോ, ഇവിടുത്തെ എമിഗ്രേഷൻ കഴിഞ്ഞില്ല,
റഷ്യയിലോട്ട് പോകുന്ന തന്നെ എന്ത് ഇവിടുത്തെ എമിഗ്രേഷൻ കഴിഞ്ഞില്ല, എനിക്ക് സ്റ്റാമ്പൊന്നും അടിച്ചു വന്നില്ല, എനിക്കൊന്ന് യൂറോപ്പിൻ്റെ എമിഗ്രേഷൻ തൊട്ടപ്പുറത്തുണ്ട്, അതിനിട്ട് നമ്മുടെ റഷ്യൻ എമിഗ്രേഷൻ തോന്നുന്നു. അങ്ങനെ യൂറോപ്പിൻ്റെ എമിഗ്രേഷൻ കഴിഞ്ഞു, യൂറോപ്പിൽ കുറേ ചോദ്യങ്ങളുണ്ടായിരുന്നു, കുറേ പ്രാവശ്യം എൻ്റെ എമിഗ്രേഷനിൽ കുറേ ചെക്ക് ചെയ്തു ഇന്ത്യക്കാരനായതുകൊണ്ട്. കാരണം ഇന്ത്യൻ ടൂറിസ്റ്റ് ഇതുപോലെ ക്രോസ് ചെയ്യുന്നത് വളരെ ഇതാണ്, ഇന്ത്യൻ ടൂറിസ്റ്റ് യൂറോപ്പിൽ വരുന്നവർ മിക്കവാറും ക്രോസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ബൈ ഫ്ലൈറ്റ് തന്നെ ഫ്ലൈ ഔട്ട് ചെയ്തായിരിക്കും പോകുന്നത്, ഇതുപോലെ ലാൻഡ് ബോർഡർ അതും റഷ്യയിൽ. അപ്പോൾ ഒരു ചെറിയ ഭയങ്കര സ്ക്രൂട്ടണിങ് ഉണ്ടായിരുന്നു. എൻ്റെ എല്ലാ സ്റ്റാമ്പും എൻ്റെ എല്ലാ പാസ്പോർട്ടിൻ്റെ ഓരോ പേജിൻ്റെ കുറേ സ്റ്റാമ്പ്, യൂറോപ്പിൻ്റെ സ്റ്റാമ്പ്, അതെല്ലാം ഇവർ എന്തോ ഒരു മെഷീൻ വെച്ച് ഇങ്ങനെ കണ്ണു വെച്ച് പരിശോധിച്ചു. കാരണം അത് ഒറിജിനൽ സ്റ്റാമ്പാണോ എന്ന് അറിയാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അതെല്ലാം കഴിഞ്ഞു. കസ്റ്റംസിൽ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു, കസ്റ്റംസ് ഇല്ല ഓ ഓ ഓ ഓ എന്തിനാണോ വന്നേന്ന് ടൂറിസം ഓ അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇനി റഷ്യയിലോട്ട് പോവാണ്. അപ്പോൾ ഹബീബി വെൽക്കം ടു റഷ്യ. നമ്മുടെ യൂറോപ്പിൻ്റെ ഭാഗം അവസാനിച്ചു, ഇനി നമ്മുടെ റഷ്യൻ ഭാഗമാണ്. ഇവിടെ ഫുള്ള് തിരക്കാണല്ലോ നമ്മുടെ റഷ്യൻ ഭാഗത്ത്. അവിടെ കുട്ടികളെ അവർ സ്റ്റാർട്ട് ചെയ്തു, കുട്ടികളും അമ്മമാരും ഉള്ള ആൾക്കാരെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അതാണ്ട് ഇവിടെ ഒരു ഇത് ഒരു കാറ്, ഇവിടെ ഇങ്ങനെ കാറും ട്രക്കൊക്കെ കിടക്കുക. അപ്പൊ അത് രാത്രി ഒരു മണിക്ക് ഞാൻ എമിഗ്രേഷൻ കഴിഞ്ഞ്, കസ്റ്റംസ് കഴിഞ്ഞ്, എല്ലാം കഴിഞ്ഞു ഇറങ്ങി. മാൻ അവസാനം എല്ലാം കഴിഞ്ഞപ്പോ ഒരു 1:45-2 അടുപ്പിച്ചാറായി. ഏയ് എല്ലാം കഴിഞ്ഞപ്പോ ഒരു 2:00 അടുപ്പിച്ചാവാറായി. ഞാൻ ഇനി എന്തെങ്കിലും ഇച്ചയ്ക്കാൻ വേണ്ടി നോക്കട്ടെ. എന്റെ അവസാന പാസ്പോർട്ടില് പേജിലായിരുന്നു ഇവർ അടിക്കാൻ വേണ്ടി പോയത്, ഞാൻ മാറ്റി അടിപ്പിച്ച്. ലാസ്റ്റ് ഒറ്റ പേജ് ഉണ്ട് കേട്ടോ, ഒരു സിംഗിൾ പേജ് മാത്രമുണ്ട്. അതിനാൽ ലാസ്റ്റ് വേറെ ഏതെങ്കിലും അടിക്കാൻ വേണ്ടി അടുത്ത എംബസി പോയിട്ട് വേറെ ഏതെങ്കിലും വിസ എടുക്കാൻ പറ്റാമെന്ന് നോക്കട്ടെ. അപ്പൊ ഇനി ഞാൻ ഹിച്ച് ചെയ്യാൻ വേണ്ടി പോവാ. ഈ കാണുന്നതാണ് നമ്മുടെ ബോർഡർ, ഇവിടെ കുറെ വണ്ടികൾ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ബോർഡറിന്റെ ഉള്ളിലോട്ട് കയറാൻ വേണ്ടി കാത്തു കിടക്കുന്ന വണ്ടികളൊക്കെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് എന്ത് ചെയ്യണം എന്നൊന്നും അറിയില്ല. വരുന്ന ആൾക്കാർക്കെല്ലാം അവർക്ക് വേണ്ടി വണ്ടി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാനൊരു 5 യൂറോയ്ക്ക് അവിടെ നിന്ന് എക്സ്ചേഞ്ച് ചെയ്തു, അതായത് എനിക്കൊരു 500 റൂബൽ കിട്ടി. സമയം ഇവിടെ 3:30 3:30 ആളുകളൊക്കെ ഇങ്ങനെ പയ്യെ പയ്യെ വന്നുകൊണ്ടിരിക്കുന്നത്, ഭയങ്കര സ്പീഡ് കുറവാണ്. വന്നവരെല്ലാം ഇതുപോലുള്ള ബസ്സുകളിൽ കയറി പോവാണ്. പിന്നെ അത്യാവശ്യം മോസ്കോയിൽ പോകാൻ നല്ല പൈസ ആയിരിക്കും. ഞാൻ കുറേ നേരമായിട്ട് ലിഫ്റ്റ് അടിക്കുകയാണ്, ആരും നിർത്തുന്നില്ല. ഇന്നത്തെ എൻ്റെ ഉറക്കം പോയി. ഞാൻ അവിടെ നിന്ന് ഒരു 1 കിലോമീറ്റർ നടന്ന് ഈ ട്രക്കുകളൊക്കെ ഒതുക്കിയിട്ടിരിക്കുന്ന സ്ഥലത്ത് വന്നിരിക്കുവാണ്. ഇവിടെ നിന്ന് ഏതെങ്കിലും ട്രക്ക് രാവിലെ എടുത്താൽ അത് ആദ്യം അവരുടെ ഉറക്കം എണീക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് ഇരിക്കുവാണ്. ഇവിടെയും കുറേ ട്രക്കുകൾ നമുക്ക് അവിടെയും കിടക്കുന്നതാണ്. കുറേ പേരെടുത്ത് ചോദിക്കുന്നുണ്ട്, ഇവരെല്ലാം ഉറങ്ങാൻ വേണ്ടി ബോർഡർ ക്രോസ് ചെയ്ത് വരുന്നതാണ് കേട്ടോ. സമയം ഇപ്പോൾ രാവിലെ 5:00 അതുകൊണ്ട് സൂര്യൻ ഓൾമോസ്റ്റ് സൺറൈസ് ആവാറായി. കഴിഞ്ഞ ദിവസം രാത്രി 8:30 ഞാൻ ബോർഡറിൽ വന്നത്. ഇപ്പം സമയം 7:00 ഒരു സ്ഥലത്തുനിന്ന് എനിക്ക് അങ്ങനെ ലിഫ്റ്റ് കിട്ടി. ഒട്ടും വൈകിട്ടും എൻ്റെ ബോഡി ഭയങ്കര റിയാക്ട് ചെയ്യുന്നു. പുള്ളിക്കാരൻ മോസ്കോ പോകുന്ന പുള്ളിയാണ്, അങ്ങനെ പുള്ളി എനിക്ക് ലിഫ്റ്റ് തന്നു. പുള്ളിക്കാരൻ ഈ കാണുന്ന ട്രക്കിൽ മുഴുവൻ ഇങ്ങനെ രണ്ട് ഫ്യൂവൽ അടിക്കുവാണ്, കണ്ടില്ലേ. ഹലോ, ആ കേട്ടോ പുള്ളിക്കാരൻ, ദാ ഇതാണ് ഒരു ഇതിന് ഹായ് 1 ലിറ്ററിന് 66 റൂബലാണ്, അതായത് നമ്മുടെ ഒരു ഹാഫ് യൂറോയൊക്കെ വരും. അതായത് 10-50-60 രൂപയൊക്കെയാണ് കേട്ടോ 1 ലിറ്ററിന് വരുന്നത്. കാരണം റഷ്യയിൽ അവർക്ക് സ്വന്തമായിട്ട് തന്നെ ഉണ്ടല്ലോ, നിങ്ങൾക്കറിയാലോ. പുള്ളിക്കാരൻ ഇപ്പൊ ഓൾറെഡി 233 ലിറ്ററോ ഇത്രയായി ഓൾറെഡി. Plus minus. അതാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. പുള്ളിക്കാരൻ നല്ല അടിപൊളി മനുഷ്യനാണ് കേട്ടോ. മൈക്കൽ എന്നാണ് പുള്ളിക്കാരന്റെ പേര്. മിഖായൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പുള്ളിക്കാരൻ ഹായ്. ഹായ് ഗൈസ്. യാ ഇറ്റ്സ് ലൈക്ക് പുള്ളിക്കാരൻ താമസിക്കുന്നത്, വേർ ഈസ് യുവർ പ്ലേസ് നെയിം? കല്ലാർഗാണ്ട. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് യുവർ പ്ലേസ്. Yeah, translate no. Your home, your place name. Mikhail. No, home. Home, Kaliningrad. Kaliningrad. I from Kaliningrad. Kaliningrad എന്ന് പറയുമ്പോ ഒരു ചെറിയൊരു റഷ്യയുടെ ഒരു ഏരിയ ആണ്, പക്ഷെ അത് യൂറോപ്പിന്റെ അകത്താണ് കിടക്കുന്നത്. അതായത് നമ്മുടെ പോളണ്ടിന്റെയും നമ്മുടെ ലിത്വാനിയയുടെ അടുത്തായിട്ട് കിടക്കുന്ന ഒരു ഏരിയയാണ് കല്ലുകളാൾ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ബീച്ചിന്റെ അടുത്തായിട്ട്. അത് പക്ഷേ ഈ ഒരു മെയിൻലാൻഡ് റഷ്യൻ പാർട്ടല്ല. അപ്പൊ പുള്ളിക്കാരൻ അവിടെ നിന്ന് വന്നതാണ്. അപ്പൊ പുള്ളിക്കാരൻ എനിക്ക് വേണ്ടി വേണ്ടേ
എനിക്കല്ല നമുക്ക് വേണ്ടി പുള്ളിക്കാരനാണ്ട് ഇവിടെ കോഫി ഉണ്ടാക്കുകയാണ്. ഞാൻ വന്നപ്പോൾ പുള്ളിക്കാരന് ആപ്പിള് ഞാൻ കൊടുത്തായിരുന്നു, പിന്നെ ഞാൻ കിടന്ന് ഉറക്കമായിരുന്നു, അതുകൊണ്ട് പഞ്ചസാര ഇടുന്ന കാഴ്ചയാണ്. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഉള്ള ഒരു ട്രക്കിൻ്റെ ഇത്, അവിടെ സംഭവങ്ങൾ വെക്കാനും പിന്നെ അവിടെ ഒരു ചെറിയൊരു ടെലിവിഷൻ, ഒരു മൈക്രോഫോൺ. കൊള്ളാം. കോഫി മെഷീൻ. കോഫി മെഷീൻ. നൈസ് നൈസ് നൈസ്. ഇതാണ് കേട്ടോ നമ്മുടെ ഫ്രിഡ്ജ്. നമ്മളൊരു ഫാൻസി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ, ഒരു ഡേറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. നമ്മള് ഡേറ്റിന് വന്ന പോലെ പുള്ളിക്കാരൻ പ്രിപ്പയർ ചെയ്ത് ഒരുക്കി വെച്ചിരിക്കുന്ന കണ്ടോ. ഇവിടെ മീറ്റ്, പിന്നെ മഫിൻസ്, ബ്രെഡ്, ഇവിടെ ചീസ്, കുക്കുംബർ, പിന്നെ ആപ്പിൾ. ആപ്പിള് ഞാന് ഒരു 1.5 kg 50 cents വാങ്ങിച്ചത് ഓഫറിന്, അതായത് 40 രൂപയ്ക്ക് 1.5 kg. ഭയങ്കര ലാഭം, നല്ല ആപ്പിളായിരുന്നു. Can drink first, you drink first, drink first, you first, yeah. Second, yeah, you first, you first, you first. I'm second. I'm second. Okay. Bon appetite. Bon appetite. അപ്പൊ ഞാനിത് എടുക്കുകയാണ്. ഇതിനിടയിൽ ഞാൻ കുറച്ച് എന്റെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇതെല്ലാം എടുത്തിട്ട് നമ്മൾ കഴിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. ഇവിടെ പുള്ളിക്കാരൻ കോഫിയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഇതിനിടയിൽ ഞാൻ കക്കാവോക്ക് വേണ്ടി വന്നതാണ്. കക്കാവോ. അയ്യോ, എന്റെ ഇതൊക്കെ ഇവിടെ തറയിൽ വീട് കിടക്കുന്നു. കക്കാവോ എന്ന് പറഞ്ഞാൽ വാഷ്റൂമിൽ പോകണമെന്നാണ് അർത്ഥം. രണ്ടിന് പോകുന്ന ഒരു പ്രക്രിയക്ക് പറയുന്നതാണ്. പുള്ളിക്കാരനാണ്. നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു സ്ഥലത്ത്, ഇവിടെ ഒരു കഫേ, അവിടെ വാഷ്റൂം എല്ലാം സെറ്റപ്പ് ഉണ്ട്. ഈവൻ പെട്രോൾ സ്റ്റേഷൻ, ഗ്യാസ് സ്റ്റേഷനൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് വേണ്ടിയാണ് കേട്ടോ പുള്ളിക്കാരൻ വണ്ടി ഇറത്തിയത്. നമ്മളിനി വണ്ടിയിൽ കയറാൻ വേണ്ടി പോവാ. പുള്ളിക്കാരൻ വിചാരിച്ച് കക്കാവോ എന്ന് പറഞ്ഞാൽ കോഫി അടിക്കാനാണ്. അപ്പൊ പുള്ളിക്കാരൻ വിചാരിച്ച് എനിക്ക് കോഫി അടിക്കണമെന്ന്. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞ കൊക്കാവോ കക്കാവോ. ടോയ്ലറ്റ്, യാ, WC. ഇവിടെ പുള്ളിക്കാരൻ നമ്മുടെ വഴിയിൽ ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഇതെന്താ കരടിയ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ. ഓ, ഇതെല്ലാം ഒറിജിനൽ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതാ ഇവിടെ മീനുകൾ വിൽക്കാൻ വേണ്ടിട്ടുണ്ട്. പിന്നെ തേന്, തേന്, പിന്നെ മഷ്റൂം ഒറിജിനൽ. തേന്, പിന്നെ മീന്, പിന്നെ ഇതെന്താ, ഇതെന്താന്തോ, ഇത് നമ്മുടെ മഷ്റൂംസ് ആണ്. ഇതൊക്കെ എന്താ, കാട്ടുകോഴി. ഇതോ നല്ല രസമുണ്ട് കണ്ടില്ല. എന്റെ അമ്മോ, പിന്നെ നല്ല വൂളൊക്കെ ഉണ്ടാക്കിയ ഡ്രസ്സുകളൊക്കെയാണ് കേട്ടോ ഇവിടെ ഇട്ട് വെക്കുന്നത്. വിന്റർ ക്ലോത്ത്. എന്റെ മോ, പിടിക്കുമ്പോ തന്നെ നല്ല രസമുണ്ട്. ഇതൊക്കെ ഒറിജിനലാണ് കണ്ടില്ലേ, അതിന്റെ കൈ വരെ ഉണ്ട്. അടിപൊളി. ഇവിടെ നമ്മുടെ തൊപ്പിയും സംഭവങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. നല്ല രസമുണ്ട്. അപ്പൊ ഇതെല്ലാം ഒറിജിനൽ. അതിന്റെ അടിപൊളി കേട്ടോ. ഇത് അതിന്റെ പുറന്തോലാണ് കണ്ടില്ലേ, പുറന്തോലും ആ കാലുൾപ്പെടെ ഏതോ ഒരു ജീവിയുടെ അതിന്റെ വാലുൾപ്പെടെ ഉണ്ട്. ഇത് നമ്മുടെ ഫറൊക്കെ വെച്ചുള്ള നല്ല രസമുണ്ട് കേട്ടോ. മഹാനാണ് പുള്ളി. അണ്ണാനല്ലേ. നല്ല രസമുണ്ട്. സവാൻ, മൂങ്ങ, സവാൻ. Куницы нету?
ഓ എന്തമ്മോ, ഇതിന്റെ സൈസാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. ഇത് കണ്ണുമെല്ലാം കറക്റ്റ് തന്നെ. ഇത് നല്ല വലുതാണ്, അതിന്റെ തല മാത്രമാണ് ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് നല്ല റിസോർട്ട് കേട്ടോ, അടിപൊളി സുന്ദരം കേട്ടോ, ഭയങ്കര ഭയങ്കര ക്യൂട്ട് കേട്ടോ. ഈ കാട്ടിൽ നിന്നൊക്കെ പിടിച്ചോണ്ട് വന്ന സാധനങ്ങളാണ് പുള്ളിക്കാരൻ. ഈ കാട്ടിൽ നിന്നൊക്കെ പിടിച്ച് നല്ല രസമുണ്ട്. ഓ ഇവിടെ എല്ലായിടത്തും ഇതൊക്കെയാണ് കേട്ടോ വിൽക്കുന്നത്. ഇതുപോലെ പലയിടങ്ങളിലും അവര് സാധനങ്ങളൊക്കെ വിൽക്കുന്ന സംഭവങ്ങളാണ്. കൊറേ ഇവിടെയും സ്റ്റഫ് ചെയ്ത് കൊറേ അണ്ണാനും കുഞ്ഞിനെയും മലയണ്ണാനെയും ഒക്കെ എടുത്ത് വെച്ചിരിക്കുന്നു. ഇവിടെ നമ്മള് വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോ അപ്പുറത്ത് ഒരാള് ഉറങ്ങിയാണ് കേട്ടോ. ആ പുള്ളിക്കാരൻ വണ്ടി ഓടിക്കുന്ന പുള്ളിക്കാരൻ വളഞ്ഞും തിരിഞ്ഞൊക്കെ പോകുന്നുണ്ട്. ഇപ്പോ നോക്കട്ടെ, അതോ കേറി പോകുന്ന കേട്ടോ. പുള്ളിക്കാരൻ ഉറങ്ങുവാണ് കേട്ടോ, പാവം. പുള്ളിക്കാരൻ നല്ല ഉറക്കത്തിലാണെന്ന് തോന്നുന്നു പോകുന്ന ആട്ടം. പുള്ളിക്കാരനെ നമ്മള് വണ്ടി നിർത്തിപ്പിച്ചിട്ടുണ്ട്. പുള്ളിക്കാരന്റെ കണ്ണു നോക്കിയപ്പോ ഉറങ്ങി ഇങ്ങനെ ഇരിക്കുന്നു കേട്ടോ പാവം. ആ പുള്ളിക്കാരെ എനിക്കൊന്ന് മോഹം കഴിവാമല്ലോ പറയാൻ വേണ്ടി പോണായിരിക്കും. ഇതാ അടുത്ത സ്ഥലത്ത്, എല്ലായിടത്തും ഇത് തന്നെയാണ് ഇവര് വിറ്റോണ്ടിരിക്കുന്നത്. നമ്മൾ പോകുന്ന നല്ല മനോഹരമായിട്ടുള്ള റോഡാണ് ഇവിടെ എന്ന് പറയുമ്പോ. ചിലപ്പോ ഈ വൈറ്റ് ലൈൻ ഇല്ലേ, വൈറ്റ് ലൈൻ കുറച്ച് ഇങ്ങോട്ട് മാറുമ്പോ ഇവിടെ സെൻസർ അടിക്കും കേട്ടോ. ഈ കാണുന്ന നമ്മള് വൈറ്റ് ലൈനിൽ നിന്ന് ഈ യെല്ലോ ലൈനിൽ നിന്ന് കുറച്ചാക്കുമ്പോ ഇതില് പ്രോ 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 എന്ന് പറഞ്ഞ് സെൻസർ അടിക്കും. ഈ വണ്ടിയിൽ സെൻസർ ഉണ്ട്, ഓപ്പൺ റോഡ് സെൻസർ. അതുകൊണ്ട് നമ്മൾ ഈ വണ്ടി അറിയാതെ ഇങ്ങോട്ട് പോയാലോ ഇങ്ങോട്ട് പോയാലോ അതിൽ നമുക്ക് സെൻസർ ഒക്കെ സൗണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുവാണ്. യൂറോപ്പിലോട്ടൊക്കെ വരുന്നവർ ശ്രദ്ധിക്കുക, ലിത്വാനിയ എന്ന് പറയുന്ന രാജ്യങ്ങളിലൊക്കെ കയറി വരാതിരിക്കുക. വരുന്നെങ്കിൽ വല്ല ജർമ്മനിയിലോ ലക്സംബർഗോ ഡെൻമാർക്കോ അല്ലെങ്കിൽ അതെൻ്റെ ഒരു സജഷൻ മാത്രമാണ്, നോർത്തേൺ യൂറോപ്പോ അല്ലെങ്കിൽ സെൻട്രൽ യൂറോപ്പിലോട്ടൊക്കെ പോവുക. ലിത്വാനിയയിലൊക്കെ വളരെ കുറവാണ് സാലറി കമ്പാരിറ്റീവ്ലി. എന്നാലും നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് നല്ല അപേക്ഷിച്ച് കാശുണ്ടാക്കാം. പക്ഷേ വരുന്നവർക്ക് എല്ലാവർക്കും ജോലി കിട്ടണമെന്നില്ല, പൈസയ്ക്ക് വേണ്ടിയാണല്ലോ കൂടുതലും വരുന്നത്, പഠിക്കാനൊന്നും അല്ലല്ലോ. അപ്പോൾ പഠിക്കാൻ വരുന്ന കുറച്ച് പേര് മാത്രമേ യൂറോപ്പിലോട്ടോ അങ്ങനെ വരാറുള്ളൂ. അപ്പോൾ ആ ഒരു ട്രെൻഡിനൊപ്പം പോകുമ്പോൾ നമ്മൾ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് ചോദിച്ചു മാത്രം സ്റ്റഡി അബ്രോഡ് കാര്യങ്ങൾ അല്ലെങ്കിൽ വർക്ക് അബ്രോഡൊക്കെ നോക്കുക. എന്നാലും ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത കാഴ്ചകളൊക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.